സഹോദരി സഹോദരന്മാരെ, ഇവിടെ നമ്മുടെ യോഗ അധ്യക്ഷൻ സംസാരിക്കുമ്പോൾ സന്തോഷത്തെക്കുറിച്ച് പറയുകയുണ്ടായാലും സ്വാഭാവികമായും നാട്ടിൽ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മളെല്ലാവരും സന്തോഷിക്കുകയാണ് ചെയ്യുക. പക്ഷേ നമ്മുടെ നാടിൻ്റെ ഒരു ഗതികേട് എന്ന് തന്നെ പറയാം, ഈ നല്ല കാര്യങ്ങളിൽ സന്തോഷിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക മനസ്സിരിക്കാർ നമ്മുടെ കൂടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് ഈ പരിപാടി ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ് എന്ന് ആ കൂട്ടർ പരസ്യമായി പറഞ്ഞത്. പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. നാടിൻ്റെ വികസനം ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനമാണ്. വികസന കാര്യങ്ങളിൽ സാധാരണ നിലയിൽ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ, അതിൽ വീഴ്ചകളുണ്ടെങ്കിൽ, പോരായ്മകളുണ്ടെങ്കിൽ, വേഗത കുറവുണ്ടെങ്കിൽ, അതിനെയൊക്കെ സ്വാഭാവികമായും വിമർശിക്കേണ്ടതാണ്. ആ വിമർശനം എപ്പോഴും സർക്കാരിൻ്റെ കാര്യക്ഷമത ഉയർത്താനേ സഹായിക്കും. ഇവിടെ അത്തരത്തിലുള്ള ഒരു വിമർശനവും നമ്മുടെ ഈ ബഹിഷ്കരിക്കുന്നു എന്ന് പറയുന്നവരുടെ ഭാഗത്ത് നിന്ന് കേൾക്കാനില്ല, അതായത് നാട്ടിലെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് കേൾക്കാനില്ല. അവർക്കങ്ങനെ ഉയർത്താനുമില്ല. അവര് ഇതിലെല്ലാം വല്ലാത്ത അസ്വസ്ഥരാണ്. തങ്ങള് ഭരണത്തിലുണ്ടായിരുന്നൊരു കാലം, അതിൻ്റെ അവസാന സമയം, അന്നത്തെ ഒരു കേരളമുണ്ട്, അതേ നില തുടരുന്നതാവണം പിന്നീട് വന്ന സർക്കാരിൻ്റെ പ്രവർത്തന ശൈലി എന്നാണ് അവർ കാണുന്നത്. അത് കെടുകാര്യസ്ഥതയുടെ, അഴിമതിയുടെ, എല്ലാ രംഗങ്ങളിലും നാടിനെ പിറകോട്ടടിപ്പിച്ച ഒരു കാലമായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ നിന്ന് നമ്മുടെ നാട് വലിയ തോതിൽ മാറിയിരിക്കുന്നു. ഈ മാറ്റത്തോടാണ് അസഹിഷ്ണുത. അത് പാടില്ലെന്നാണ് ഇക്കൂട്ടർ ചിന്തിക്കുന്നത്. അന്നത്തെ കേരളം 2016 UDFിൻ്റെ ഭരണത്തിൻ്റെ അവസാന കാലത്തുണ്ടായ കേരളം, അവിടെയാണോ നമ്മളിപ്പോൾ നിൽക്കുന്നത്? നമ്മുടെ നാടിന് ഒരു കാലത്തുമില്ലാത്ത രീതിയിലുള്ള ഒട്ടേറെ
പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടതായി വന്നു. ഈ നൂറ്റാണ്ട് കണ്ട മഹാപ്രളയം, അതിൻ്റെ തൊട്ടു പിന്നാലെ വന്ന അതിരൂക്ഷമായ കാലവർഷക്കെടുതി, വിവിധ പ്രതിസന്ധികൾ, ഓഖിയും നിപ്പായും ഏറ്റവും ഒടുവിൽ ലോകത്തെയാകെ വിറങ്ങലിപ്പിച്ച കോവിഡ് എന്ന മഹാമാരി, ഇതെല്ലാം നമുക്ക് കേരളത്തിന് തുടർച്ചയായി നേരിടേണ്ടി വന്നു. സ്വാഭാവികമായും നമ്മുടെ നാട് വല്ലാതെ തകർന്നു പോകേണ്ട ഒരു ഘട്ടം. പക്ഷേ നാം അതിനെ അതിജീവിച്ചു. എങ്ങനെയാണ് അതിജീവിച്ചത്? കേരളത്തിലെ ജനങ്ങളുടെ ഒരുമ കൊണ്ട്, ജനങ്ങളുടെ ഐക്യം കൊണ്ട്. ജനങ്ങൾ നല്ല രീതിയിൽ പ്രതിസന്ധികളെ നേരിടുന്നതിന് അണിനിരന്നത് നാം കണ്ടു. ഒരു കക്ഷി വ്യത്യാസവും തടസ്സമായില്ല, ഒരഭിപ്രായ ഭിന്നതയും തടസ്സമായില്ല. എല്ലാവരും ഒരേ മനസ്സോടെ ഈ വിവിധ ഘട്ടങ്ങളിൽ നാട് നേരിടുന്ന പ്രതിസന്ധി അതിജീവിക്കുന്നതിന് വേണ്ടി അണിനിരക്കുന്നതാണ് നാം കണ്ടത്. ആ ഓരോ പ്രശ്നമെടുത്താലും അപ്പോഴെല്ലാം ഈ ഇടുങ്ങിയ മനസ്സിൻ്റെ വക്താക്കളുടേതായ ഒരു കൂട്ടം വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചു പോകുന്നുണ്ടായിരുന്നു. പക്ഷെ സാധാരണഗതിയിൽ അവരെ അംഗീകരിക്കുകയും അവരെ പിന്താങ്ങുകയും ചെയ്യുന്ന ജനസഞ്ചയമടക്കം അവരുടെ അഭിപ്രായത്തോടൊപ്പമല്ല നിന്നത്. അവര് നാട് മുന്നോട്ട് പോകണം, ജനജീവിതം അഭിവൃദ്ധിപ്പെടണം, അതിനെന്തൊക്കെ ചെയ്യണമോ ആ കാര്യങ്ങളിൽ പൂർണ്ണമായി അണിനിരക്കം നൽകാനുണ്ടായി. ഒന്നും അവർക്ക് തടസ്സമായില്ല. ഇത് ഈ കൂട്ടരെ വല്ലാതെ വിറളി പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. 2016 മുതൽ 2021 വരെയുള്ള 5 വർഷക്കാലം, അത് ഇതുപോലുള്ള ഒട്ടേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വന്നൊരു കാലം. എന്നാൽ നമ്മുടെ നാടിൻ്റെ വികസന കാര്യങ്ങളിൽ, നമ്മുടെ നാടിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങളിൽ വിഷമം അനുഭവിക്കുന്ന ജനങ്ങളെ ആ വിഷമത്തിൽ നിന്ന് കരകയറ്റുന്നതിൽ എല്ലാം നല്ല തോതിൽ നമ്മുടെ നാടിന് വിജയിക്കാൻ കഴിയും. അത് ജനങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയതിൻ്റെ ഭാഗമായാണ് ആ 5 വർഷത്തിന് ശേഷം സ്വാഭാവികമായുള്ള തെരഞ്ഞെടുപ്പിൽ
കേരളത്തിൻ്റെ ചരിത്രം തിരുത്തിക്കൊണ്ട് എൽ ഡി എഫിനെ വീണ്ടും ജനങ്ങൾ അധികാരത്തിലേറ്റുന്നത്. അതിലൂടെ ജനങ്ങൾ പ്രഖ്യാപിച്ചത് നിങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമാണ്, നിങ്ങൾ ഇതേവരെ നടത്തിയ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ധൈര്യപൂർവം നടത്തിക്കോളൂ. എന്തുകൊണ്ടാണ് ആ രീതിയിൽ ജനങ്ങൾ ചിന്തിക്കാൻ കാരണം? ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അഴിച്ചുവിട്ട പ്രചരണ കോലാഹലങ്ങൾ, അതിൻ്റെ ഭാഗമായി തന്നെ അതിലൂടെ കേരളത്തിലെ സകലമാന വലതുപക്ഷ മാധ്യമങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയ പ്രചരണത്തിലൂടെ എൽ ഡി എഫിനെ പൂർണ്ണമായി തറപറ്റിക്കാമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ജനങ്ങൾ അവരുടെ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്. ഓരോ ഘട്ടത്തിലുമുള്ള അവരുടെ അനുഭവമുണ്ട്. ഒന്നിൻ്റെയും വിശദാംശങ്ങളിലേക്ക് പോകാൻ ഇപ്പൊ സമയമില്ല. ആ അനുഭവം അതാണ് എൽ ഡി എഫിൻ്റെ കരുത്തായി മാറിയത്. സ്വാഭാവികമായും എൽ ഡി എഫ് തുടർന്ന് ഭരണത്തിലെത്തി. ഒരു സർക്കാരെന്ന് പറയുമ്പോൾ ആ സർക്കാർ നാടിൻ്റെ പൊതുവായ സർക്കാരാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരാണ്, നാടിനെ മൊത്തത്തിൽ കണ്ടുകൊണ്ടുള്ള സർക്കാരാണ്. ഈയൊരു പൊതുരീതിയിൽ നിന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിലെ സർക്കാരിന് അപഭ്രംശം വന്നു എന്ന് പ്രതിപക്ഷത്തിന് പോലും ആരോപിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവരെ ചിന്തിപ്പിച്ചത് എന്താ? ഇവിടെ ഒന്നും നടക്കാൻ പാടില്ല, എല്ലാ കാര്യത്തിനും തടസ്സമുണ്ടാകണം, എല്ലാ കാര്യത്തിനെയും എതിർക്കണം. എവിടം വരെയാ എത്തുന്നത് കാര്യം? ഇന്നിപ്പോ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടന പരിപാടിയായിരുന്നു. ആ പരിപാടി സർക്കാർ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി കൂടി അവിടെ നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമായിട്ട് കൂടി വൈക്കത്തെത്തുകയാണ്. എല്ലാവരെയും ക്ഷണിച്ചു, പക്ഷേ ബഹിഷ്കരണം തൊഴിലാക്കിയ കൂട്ടര് അതും ബഹിഷ്കരിച്ചു. എന്താണ് ആ ബഹിഷ്കരണത്തിന് പിന്നിൽ? എന്താണ് അവരെ ഭരിക്കുന്നത്? നമ്മുടെ കേരളത്തിൻ്റെ ഒരു നിലവാരത്തിന് ചേർന്ന രീതിയിലാണോ ഈ വിഭാഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്?